Hi, welcome to Annex E Academy. This is the first lecture on water resource engineering. And the first topic is hydrologic cycle. ഈ ഒരു ടോപ്പിക്കിനെ റിലേറ്റ് ചെയ്തു വരുന്ന ക്വസ്റ്റ്യൻ എന്താണെന്ന് ഞാൻ അറിയുന്നത്, നമ്മുടെ ഈ ഒരു സബ്ജക്റ്റിൽ ദി ഹൈഡ്രോളജിക് സൈക്കിൾ ഡിഫൈൻ ഓർ എക്സ്പ്ലെയിൻ ഹൈഡ്രോളജിക് സൈക്കിൾ വിത്ത് നീ സെറ്റ്സ്. ഇത് യൂഷ്വലി യൂണിവേഴ്സിറ്റിയിൽ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചു വരുന്ന ക്വസ്റ്റ്യൻ ആണ്. യൂഷ്വലി 5, 6, 7 മാർക്സിനൊക്കെ എനിക്ക് ഇത് ചോദിക്കുന്നു. ഇതിന് ആൻസർ ചെയ്യുമ്പോൾ മെയിൻലി 3 പാർട്ടാണ് ഇതിനകത്ത് ആൻസർ ചെയ്ത് ശ്രദ്ധിക്കേണ്ടത്, അല്ലെങ്കിൽ നിങ്ങൾ ആൻസർ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. ഒന്ന്, ഈ ഒരു ഫിഗർ, നീറ്റ് ഫിഗർ വരകുക. രണ്ടാമത്തത്, ഈ ഒരു പ്രോസസ്, ഹൈഡ്രോളജിക് സൈക്കിളിന്റെ ഈ ഒരു പ്രോസസ് എക്സ്പ്ലെയിൻ ചെയ്യുക. മൂന്നാമത്തത്, ഇതിന്റെ അകത്തുള്ള ഓരോ ടേം എന്താണ് ഡിഫൈൻ ചെയ്യുക. അപ്പൊ നമുക്ക് ഹൈഡ്രോളജിക് സൈക്കിൾ എന്താണ്, ഹൈഡ്രോളജിക് സൈക്കിൾ അതിനെ നമ്മൾ വാട്ടർ സൈക്കിൾ എന്നും പറയും. ഇതിന് മുമ്പ് നിങ്ങൾ സയൻസിലൊക്കെ, സ്കൂൾ ഡേയ്സിൽ നിങ്ങൾ സയൻസിലൊക്കെ പഠിച്ചതാണ് ഈ ഒരു വാട്ടർ സൈക്കിൾ എന്താണ്. കുറച്ചുകൂടി ഡിസ്ക്രിപ്റ്റീവായിട്ടാണ് നമ്മൾ ഈ ഒരു വാട്ടർ റിസോഴ്സ് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന ഈ കോഴ്സിൽ നമ്മൾ ഈ ഹൈഡ്രോളജിക് സൈക്കിൾ എക്സ്പ്ലെയിൻ ചെയ്യും. അപ്പൊ ഹൈഡ്രോളജിക് സൈക്കിൾ അല്ലെങ്കിൽ ഹൈഡ്രോളജി എന്താണ്, ഹൈഡ്രോളജി ഈസ് ദ സയൻസ് ഓർ സ്റ്റഡി വിച്ച് ഡീൽസ് വിത്ത് ദ ഒക്കറൻസ്, സർക്കുലേഷൻ, ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് സ്റ്റോറേജ് ഓഫ് വാട്ടർ ബോത്ത് ഓൺ ആൻഡ് ഓവർ എർത്ത് സർഫസ്. ഈ ഒരു എർത്ത് സർഫസിന്റെ അകത്തും പുറത്തുമായിട്ട്, അതായത് ഉള്ളിലേക്കും എർത്ത് സർഫസിലേക്കുമായിട്ടുള്ള വാട്ടറിന്റെ ഒക്കറൻസ്, അതിന്റെ സർക്കുലേഷൻ, അതിന്റെ ഡിസ്ട്രിബ്യൂഷൻ, അതിന്റെ സ്റ്റോറേജ്, ഈ ഒരു സ്റ്റഡീനെയാണ് നമ്മൾ ഹൈഡ്രോളജി എന്ന് പറയും. ആ വേർഡ് ഹൈഡ്രോളജിനെ നമുക്ക് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. ഹൈഡ്രോ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം വാട്ടർ എന്നും, ഓളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനർത്ഥം സ്റ്റഡി എന്നും. ഇനി ഹൈഡ്രോളജിക് സൈക്കിൾ എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പൊ ഇതിന്റെ അകത്ത് നമ്മൾ റെപ്രസെന്റ് ചെയ്തേക്കുന്നത് ഒരു സൺ ആണ്. ഈ സൺ ആണ് ഈ ഒരു ഹൈഡ്രോളജിക് സൈക്കിളിന്റെ മെയിൻ എനർജി സോഴ്സ്. സണ്ണിന്റെ എനർജി കൊണ്ടാണ് ഈ ഒരു പ്രോസസ് ത്രൂ നടക്കുന്നത്. അപ്പൊ നമുക്ക് നോക്കാം, സണ്ണിന്റെ ഈ ഒരു എനർജി കൊണ്ട്, സണ്ണിന്റെ ഹീറ്റ് കൊണ്ട് എന്താണ്, ഓഷനിലുള്ള വാട്ടർ ഹീറ്റഡ് അപ്പ് ആവും. ഹീറ്റഡ് അപ്പ് ആയി അതെന്താവും, ഇവാപറേറ്റ് ചെയ്ത് അറ്റ്മോസ്ഫിയറിലേക്ക് റൈസ് ചെയ്യും. ഇവാപറേറ്റഡ് അതായത് ലിക്വിഡ് വേപ്പർ സ്റ്റേറ്റിലേക്ക് ആവുമ്പോഴത്തേക്കും അത് ലൈറ്റ് ആവും. ലൈറ്റ് ആവുമ്പോഴത്തേക്ക് എന്താണ്, അത് റൈസ് ചെയ്ത് മോളിലേക്ക്, ക്ലൗഡ്സിലേക്ക് പോകും. ഈ വേപ്പർ മുകളിലേക്ക് പോയി കഴിയുമ്പോൾ എന്താവും, ക്ലൗഡ്സിലേക്ക് എത്തി കഴിയുമ്പോഴത്തേക്കും ഇത് കണ്ടൻസ് ചെയ്യും, അഡിയബാറ്റിക്കലി കൂൾ ചെയ്ത് കണ്ടൻസേഷൻ സംഭവിച്ച് ഇതൊരു ടൈനി മോളിക്യൂളാണ്. അപ്പൊ ഇങ്ങനെ കണ്ടൻസ് ചെയ്ത ഒരുപാട് ടൈനി മോളിക്യൂൾ ചേർന്നിട്ടാണ് എന്താകുന്നത്, മഴ അല്ലെങ്കിൽ നമ്മൾ ഇവിടെ പറയുന്ന ടേം പ്രസിപ്പിറ്റേഷൻ ഒക്കറിങ്. അപ്പോ ഓഷനിൽ ഇവാപറേറ്റ് ചെയ്ത് മുകളിലേക്ക് പോയിട്ട് നമ്മൾ കണ്ടൻസ് ചെയ്ത് കൂളായി കണ്ടൻസേഷൻ സംഭവിച്ച് പ്രസിപ്പിറ്റേഷൻ ആയിട്ട് താഴത്തേക്ക് ഫോളി. അപ്പൊ നിങ്ങൾ സ്വാഭാവികം ചോദിക്കാം, അങ്ങനെയാണെങ്കിൽ ഓഷന്റെ മുകളിലുള്ള വാട്ടർ ആണോ ഹീറ്റഡ് അപ്പായി പോകുന്നത്, ഓഷനിൽ മാത്രമാണോ പ്രസിപ്പിറ്റേഷൻ അല്ലെങ്കിൽ റെയിൻ ഒത്തറിയുന്നത്? അല്ല, ഈ ഒരു ഇവാപറേറ്റഡ് ആയിട്ടുള്ള ഈ ഒരു മോളിക്യൂൾ മുകളിലേക്ക് റൈസ് ചെയ്യുമ്പോൾ അറ്റ്മോസ്ഫിയറിൽ നിന്നുകൊണ്ട് വിൻഡ് ബ്ലോ ചെയ്യുന്നു. അപ്പോ വിൻഡിന്റെ ആക്ഷൻ കൊണ്ട് ഈ ഒരു വേപ്പർ പല സ്ഥലത്തേക്ക് ഡിസ്ട്രിബ്യൂട്ടഡ് ആവും. അതുകൊണ്ട് നമുക്ക് പ്രസിപ്പിറ്റേഷൻ ത്രൂ ആവും, എല്ലായിടത്തും നമുക്ക് പ്രസിപ്പിറ്റേഷൻ കിട്ടും. ഇനി ഈ പ്രസിപ്പിറ്റേഷനായിട്ട് താഴത്തേക്ക് വരുന്നു. ഈ പ്രസിപ്പിറ്റേഷൻ അതിന്റെ മൂവ്മെന്റ് എങ്ങനെയാണെന്നാണ് ബാക്കി സൈക്കിളിൽ പറയുന്നത്. അതായത് നേരത്തെ പറഞ്ഞു, പ്രസിപ്പിറ്റേഷൻ ഇവിടെ മാത്രമല്ല, വിൻഡിന്റെ ആക്ഷൻ കൊണ്ട് എർത്തിലെ പല ഭാഗത്തും പ്രസിപ്പിറ്റേഷൻ ഉണ്ടാവുന്നു. ഈ പ്രസിപ്പിറ്റേഷൻ, അതായത് ഈ റെയിൻ എന്ന് പറയുന്നത്, ആദ്യം എന്ത് ചെയ്യും, ട്രീസിലും നമ്മുടെ ബിൽഡിംഗിലും ടച്ച് ചെയ്യും. ട്രീസിലും നമ്മുടെ ബിൽഡിംഗിലും ഒക്കെ വന്ന് വീഴും. അതിനെയാണ് നമ്മൾ ഐ, ഇന്റർസെപ്ഷൻ എന്ന് പറയുന്നത്. ഇവിടെ ഞാൻ ഐ എന്നാണ് നൊട്ടേറ്റ് ചെയ്തിരിക്കുന്നത്. ഇന്റർസെപ്ഷൻ എന്നാണ് പറയുന്നത്, അതായത് നമുക്ക് കിട്ടുന്ന ഈ പ്രസിപ്പിറ്റേഷൻ എങ്ങനെയാണ്, നമുക്ക് കിട്ടുന്ന പ്രസിപ്പിറ്റേഷൻ എങ്ങനെയാണ് ട്രീയിലും ബിൽഡിംഗിലും ഒക്കെ ഇന്റർപ്റ്റ് ചെയ്ത് പോകുന്നത്, അതിനാണ് നമ്മൾ ഇന്റർസെപ്ഷൻ എന്ന് പറയുന്നത്. ഇനി ഇന്റർസെപ്ഷൻ കഴിഞ്ഞിട്ട് ബാക്കി വരുന്ന വാട്ടർ മോളിക്യൂൾസ് എങ്ങോട്ട് പോകും, നമ്മുടെ ഗ്രൗണ്ടിലേക്ക് വീഴും, എർത്ത് സർഫസിലേക്ക് വീഴും. എർത്ത് സർഫസിലേക്ക് വീഴുമ്പോൾ അത് കുറച്ച് പാർട്ട് നമ്മുടെ സോയിൽ ആയിട്ടേക്ക് അബ്സോർബ് ചെയ്യും, അതിനെയാണ് നമ്മൾ ഇൻഫിൽട്രേഷൻ എന്ന് പറയുന്നത്. സം പാർട്ട് ഓഫ് ദ പ്രസിപ്പിറ്റേഷൻ വിൽ ബി അബ്സോർബ്ഡ് ബൈ ദ ഡ്രൈ സോയിൽ ആൻഡ് ദാറ്റ് ഈസ് നോൺ ആസ് ഇൻഫിൽട്രേഷൻ. ഇൻഫിൽട്രേഷൻ കഴിഞ്ഞിട്ട് ബാക്കി വരുന്ന വെള്ളമാണ് റൺ ഓഫിലേക്ക് പോകുന്നത്, അതായത് എർത്ത് സർഫസിൽ കൂടി ഒഴുകി സ്ട്രീം, റിവറിലേക്കോ സ്ട്രീമിലേക്കോ പോകുന്നത്. ആ ഒരു പ്രോസസ്സിനാണ് നമ്മൾ റൺ ഓഫ് എന്ന് പറയുന്നത്. ഓക്കെ,
ബാക്കി ഞാൻ ഏറ്റവും താഴെ ഒരു ലൈൻ വരച്ചിട്ടുണ്ട്, അത് ഗ്രൗണ്ട് വാട്ടർ ടൈപ്പ് ആണ്. നമ്മുടെ ഭൂമിയുടെ അടിയിൽ വെള്ളത്തിന്റെ ഒരു തലം ഉണ്ടാവും, അതിനെ നമ്മൾ ഗ്രൗണ്ട് വാട്ടർ ടൈപ്പ് എന്ന് പറയും. ഇനി ഈ വെള്ളം താഴത്തേക്ക് ഇൻഫിൽട്രേറ്റ് ചെയ്ത് പോയി, ഒരു പോയിന്റ് എത്തുമ്പോൾ ഈ വെള്ളം മുകളിൽ കൂടി റൺ ഓഫ് ചെയ്യുന്നതിനെ പോലെ തന്നെ താഴത്ത് പോയി ഒരു ബേസ് ഫ്ലോ ഉണ്ടോ. ബേസ് ഫ്ലോ എന്ന് പറഞ്ഞാൽ ദ മൂവ്മെന്റ് ഓഫ് വാട്ടർ ബിലോ ദ ഗ്രൗണ്ട് സർഫസ്. അപ്പോ അണ്ടർഗ്രൗണ്ടിലുള്ള വാട്ടറിന്റെ ആ മൂവ്മെന്റിനാണ് നമ്മൾ ബേസ് ഫ്ലോ എന്ന് പറയുന്നത്. അപ്പൊ ബേസ് ഫ്ലോ, ഈ ഫ്ലോ മൂലം വാട്ടർ എങ്ങോട്ട് സ്ട്രീമിലേക്കോ റിവറിലേക്കോ തന്നെ അക്യുമുലേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഇതാണ് ഓവറോൾ നമുക്ക് ഹൈഡ്രോളജിക് സൈക്കിൾ പറയാനുള്ളത്. ഇനി ഇതേ പ്രോസസ്സ് തന്നെ ഓഷനിൽ സംഭവിച്ച ഇതേ പ്രോസസ്സ് തന്നെ എന്താണ് നമുക്ക് സ്നോയിൽ ഐസ് ഡ്രോപ്സ്, അതായത് ഐസ് കട്ട മെൽറ്റ് ചെയ്ത് ഇവാപറേറ്റ് ചെയ്ത് പ്രസിപ്പിറ്റേഷൻ ആയി ഈ പ്രോസസ്സ് വീണ്ടും കണ്ടിന്യൂ. ഇതിന്റെ ഇടയിൽ ഞാൻ ഒരു ടേം മാത്രമാണ് വിട്ടുപോയത്. ഞാനിവിടെ ഈ ട്രീയുടെ മോഡൽ ടി എന്ന് റെപ്രസെന്റ് ചെയ്തത്. ടി എന്ന് പറഞ്ഞാല് ട്രാൻസ്പിറേഷൻ. അത് നിങ്ങൾക്ക് അറിയാമല്ലേ, പ്ലാന്റ്സ് അതിന്റെ റൂട്ട്സ് വഴി ഗ്രൗണ്ട് വാട്ടറിനെ അബ്സോർബ് ചെയ്യും, അതിന്റെ ഫുഡ് ഉണ്ടാക്കുന്ന പ്രോസസ്സ് അതെന്ത് ചെയ്യും, ട്രാൻസ്പിറേഷൻ സംഭവിച്ച് ഇവാപറേറ്റ് ചെയ്ത് നമ്മൾ അറ്റ്മോസ്ഫിയറിലേക്ക് തന്നെ വരും. ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ട്രാൻസ്പിറേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയാണ് നമുക്ക് ഹൈഡ്രോളജിക് സൈക്കിളില് ഈ ഒരു പ്രോസസ്സിനെ എക്സ്പ്ലെയിൻ ചെയ്യാറുള്ളത്. ഇനി ഓരോ ടേം എന്താണെന്നുള്ളത് ഡിഫൈൻ ചെയ്യും. അപ്പോ പ്രസിപ്പിറ്റേഷൻ, ഫസ്റ്റ് പോയിന്റ് പ്രസിപ്പിറ്റേഷൻ. വാട്ട് ഈസ് പ്രസിപ്പിറ്റേഷൻ? പ്രസിപ്പിറ്റേഷൻ ഈസ് ദ ഒക്കറൻസ്, സോറി പ്രസിപ്പിറ്റേഷൻ ഈസ് ദ ഡെപ്പോസിഷൻ ഓഫ് വാട്ടർ ഓൺ ദ എർത്ത് സർഫസ് ഇൻ ദ ഫോം ഓഫ്, നമ്മൾ സ്വാഭാവികമായിട്ടും പറയുന്ന റെയിൻ ആണ്. പക്ഷെ റെയിൻ എന്ന് പറഞ്ഞ പ്രസിപ്പിറ്റേഷനിലെ ഒരു ഫോം മാത്രമാണ്. പ്രസിപ്പിറ്റേഷൻ ഈസ് ദ ഡെപ്പോസിഷൻ ഓഫ് വാട്ടർ ഓൺ ദ എർത്ത് സർഫസ് ഇൻ ദ ഡിഫറൻസ് ഫോം ലൈക്ക് റെയിൻ, ഹെയിൽ, ഡ്രിസിൽ എക്സെട്ര. അപ്പൊ അതാണ് പ്രസിപ്പിറ്റേഷൻ. Then what is evaporation? Evaporation is the conversion of water into vapor stream. അതിനെയാണ് നമ്മൾ evaporation എന്ന് പറയുന്നത്. The next term is interception. ഞാൻ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തായിരുന്നു. Interception is the short term retention of rainwater. Short term retention of rainwater in trees, buildings, etc. പ്രസിപ്പിറ്റേഷൻ ഉണ്ടാകുമ്പോഴത്തേക്കും വെള്ളത്തിനെ കുറച്ച് നേരത്തേക്ക് കുറച്ച് വാട്ടറിനെ ഹോൾഡ് ചെയ്ത് നിൽക്കുന്ന ഒരു പ്രോസസ്, അതിനെയാണ് നമ്മൾ ഇന്റർസെപ്ഷൻ എന്ന് പറയും. അടുത്തെന്താണ് ഇൻഫിൽട്രേഷൻ? ഇൻഫിൽട്രേഷൻ ഈസ് ദ മൂവ്മെന്റ് ഓഫ് വാട്ടർ ഇൻ ടു ദ സോയിൽ, മൂവ്മെന്റ് ഓഫ് വാട്ടർ ഇൻ ടു ദ എർത്ത് സർഫസ് അല്ലെങ്കിൽ സോയിൽ, അതിനെയാണ് നമ്മൾ ഇൻഫിൽട്രേഷൻ എന്ന് പറയുന്നത്. ഇൻഫിൽട്രേഷൻ ഒരു സ്ലോ പ്രോസസ് ആണ്. അടുത്തെന്താണ് റൺ ഓഫ്? ദ മൂവ്മെന്റ് ഓഫ് വാട്ടർ എബോവ് ദ എർത്ത് സർഫസ്, the free movement of water above the earth surface is known as runoff. Next term is base flow. The water flowing at a certain depth below the ground. Ground in the water flow cheyunu oru minimum depth maarayittu water flow cheyunu adha nammal base flow ennu parayunnu. Ultimately the base flow will reach the river or stream. Ithrayum kaaryangalanu namukku hydrologic cycle undaavumbo explain cheyyanam. ഒരു പോയിന്റ് കൂടി പറഞ്ഞിട്ട് ഞാൻ ഈ വീഡിയോ നിർത്താം. അതായത് കുറച്ച് കാലങ്ങളായിട്ട് നമുക്ക് ഫ്ലഡ് ഉണ്ടാകും. ഫ്ലഡ് എന്താണുള്ള മെയിൻ പോയിന്റ് എന്താണ്, അല്ലെങ്കിൽ എന്താണ് ഫ്ലഡ്? ഈ പറയുന്ന റൺ ഓഫ് ആണ് നമുക്ക് ഫ്ലഡ് ഉണ്ടാകാനുള്ള മെയിൻ റീസൺ, റൺ ഓഫ്. അപ്പൊ റൺ ഓഫ് കൂടുന്നത് കൊണ്ടാണ് അതിന്റെ പർട്ടിക്കുലർ ടൈം വെള്ളം പൊങ്ങുന്നത്. അപ്പൊ റൺ ഓഫ് കൂടാനുള്ള മെയിൻ റീസൺ എന്താണ്? ഒഫ്കോഴ്സ് മഴവെള്ളം കൂടിക്കഴിഞ്ഞാൽ റൺ ഓഫ് ഉണ്ടാവും. പക്ഷേ നമുക്ക് ഒരുപാട് മഴയൊന്നും കിട്ടുന്നൊന്നുമില്ല, എങ്കിലും നമുക്ക് റൺ ഓഫ് കൂടുന്നുണ്ട് അല്ലെങ്കിൽ ഫ്ലഡ് കൂടുന്നുണ്ട് കുറച്ച് വർഷങ്ങളായിട്ട്. ദ റീസൺ ഈസ് വാട്ടർ ഫ്രീ ആയിട്ട് ഫ്ലോ ചെയ്യാനും ഇൻഫിൽട്രേറ്റ് ചെയ്യാനും ഉള്ള ആ ഒരു പ്രോസസ്സിനെ നമ്മൾ ഇന്റപ്റ്റ് ചെയ്തു. എങ്ങനെയാണ് നമ്മൾ ഇന്റപ്റ്റ് ചെയ്തത്? ഒരു അഞ്ചു കൊല്ലം മുമ്പും അഞ്ചു കൊല്ലത്തിന് ശേഷവും നിങ്ങളുടെ ലൊക്കാലിറ്റിയിൽ നിന്ന് എടുത്താണ്. അഞ്ചു കൊല്ലം മുമ്പ് എന്തോരം ഗ്രൗണ്ട് ഉണ്ടായിരുന്നു, ഇപ്പോ അതേ ഗ്രൗണ്ടിൽ ഫ്രീ ഗ്രൗണ്ട് ഉണ്ടായിരുന്നു, ആ ഗ്രൗണ്ടുകളുടെ സ്ഥാനത്ത് ഇപ്പോ എത്രത്തോളം ബിൽഡിംഗ്, റോഡ്സ് ഒക്കെ പണിഞ്ഞിട്ടുണ്ട്. അതാണ് അതിന്റെ മെയിൻ വ്യത്യാസം. ഇനിയിപ്പോ നമ്മുടെ വീട് എടുത്താൽ തന്നെ വീടൊക്കെ നമുക്ക് ഉറപ്പായിട്ടും പണിയും, വീടിന്റെ ഫ്രണ്ടിൽ നമ്മൾ ഇന്റർലോക്ക് ഇടാറുണ്ട്. ഈ പോർഷനിലൊന്നും വെള്ളം താഴ്ത്തേ കറങ്ങുന്നില്ല, അല്ലെങ്കിൽ ആ പോർഷനിലൊന്നും വെള്ളം ഇൻഫിൽട്രേറ്റ് ചെയ്യില്ല. അപ്പൊ എന്താണ്, സ്വാഭാവികമായിട്ടും നമ്മുടെ ഇന്റർലോക്കിലൊക്കെ വീഴുന്ന വെള്ളം പെട്ടെന്ന് തന്നെ ഒലിച്ച് ബാക്കിയുള്ള ഗ്രൗണ്ടിലേക്കും റോഡിലേക്കൊക്കെ പോകും. അതാണ് ഒരു ഷോർട്ട് പീരീഡ് ഓഫ് ടൈമിലേക്ക് ഈ റൺ ഓഫ് ഉണ്ടാകുന്നത്. ബിക്കോസ്
വാട്ടർ വെള്ളത്തിന് കുറച്ച് സമയം വേണം ഗ്രൗണ്ടിന്റെ താഴത്തേക്ക് ഇറങ്ങാൻ വേണ്ടി. അതുകൊണ്ടാണ് ഈ ഒരു ദിവസവും അര ദിവസമൊക്കെ മഴ പെയ്യുമ്പോൾ പെട്ടെന്ന് വെള്ളം പോകും. കുറച്ചു നേരത്തേക്ക് മഴ പെയ്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് പോവും, കാരണം വാട്ടറിന്റെ സ്ട്രീമിലേക്കോ റിവറിലേക്കോ എത്താനായിട്ടുള്ള ആ ഒരു വേ അല്ലെങ്കിൽ അത്രയുള്ള ഗ്രൗണ്ട് അതാണ് നമ്മൾ ഡിപ്ലീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതാണ് ഫ്ലഡ് കൂടാനുള്ള ഒരു റീസൺ. ഈ ഒരു പോയിന്റ് കൊണ്ട് ഞാൻ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അടുത്ത വീഡിയോയിൽ നമുക്ക് അടുത്ത ടോപ്പിക്കുമായിട്ട് കാണാം.